ഹായ്. അപ്പൊ നമ്മൾ ഇതുവരെ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഫോണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ആൻഡ്രോയിഡ് 11 ഉപയോഗിക്കാം. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് OS അപ്ഡേറ്റുകൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ചും 1+8 പോലുള്ള ഫോണുകളിലേക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ MI 10 Pro പോലുള്ള ഫോണുകൾ, റിയൽമിയുടെ X50 Pro, ഓപ്പോ ഫൈൻഡ് X2 Pro അങ്ങനെയുള്ള ഫോണുകളിലേക്ക് എല്ലാം വന്നു തുടങ്ങി. Pixel 2 പിന്നെ പ്രയോറിറ്റിയാണ്, അതിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഫോണുകളിലേക്ക് ആൻഡ്രോയിഡ് 11 വരികയാണ്. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ഫോണുകളിലേക്കും 11 ബേസ്ഡ് OS വരും. അപ്പൊ എന്താണ് ആൻഡ്രോയിഡ് 11 പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല വീഡിയോയിലേക്ക്. ഹായ്. അപ്പൊ ആൻഡ്രോയിഡ് 11 നമ്മുടെ ഫോണിലേക്ക് വരാൻ പോവാണ്. അപ്ഡേറ്റുകൾ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി, പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലേക്കും വന്നു തുടങ്ങി. താമസം നമ്മുടെ ഫോണുകളിലേക്കും കിട്ടും, എലിജിബിൾ ആയ ഡിവൈസുകളിലേക്ക്. എപ്പോൾ കിട്ടും, നമ്മുടെ ഫോണിലേക്ക് കിട്ടുമോ, എൻ്റെ കയ്യിൽ Redmi Note 10 ആണ് അതിലേക്ക് കിട്ടുമോ എന്നൊന്നും ചോദിച്ചേക്കരുത്. Redmi Note 10 ഇറങ്ങി ക്ലയൻറ്റ് അറിയാം. എന്തായാലും അതുപോലുള്ള ഫോണിലേക്ക് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട, അത് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുക, അതാണ് നമ്മുടെ ഈ വീഡിയോ. ആദ്യമായിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കാരണം ഞാൻ പലപ്പോഴും നമ്മൾ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പം നോക്കിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നോട്ടിഫിക്കേഷൻ താഴേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് 11 അകത്തൊരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് കോൺവെർസേഷനുകൾ, അത് വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കോൺവെർസേഷനുകളെല്ലാം ഒരു ഗ്രൂപ്പ് തിരിച്ച് കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് കാണിക്കും എന്ന് പറയുന്നൊരു സംഗതി അതിൽ കണ്ടു. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ബാക്കി എല്ലാ ഘടകങ്ങളും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മേഖല കമ്മ്യൂണിക്കേഷൻ, ഈ ഫോണിൽ ഒരുപാട് ചാറ്റും കാര്യങ്ങളും നടത്തുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ കോൺവെർസേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇനി മുതൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ വരികയാണ് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വരുന്നതോടുകൂടി. അപ്പം അത് ഒരു കാര്യമാണ്. ഇനി ഇതേ കോൺവെർസേഷൻ്റെ ഭാഗത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. അതായത് നമ്മൾ പറയാതെ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്ത് കളഞ്ഞു, എന്താ കളഞ്ഞതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് എന്തായിരുന്നു നോക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഓരോ അപ്ലിക്കേഷനും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഒരുപാട് അപ്ലിക്കേഷനുകൾ ഇത്രയും കോൺവെർസേഷനോ അല്ലെങ്കിൽ മറ്റു തല നോട്ടിഫിക്കേഷനോ ഒക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സാഹചര്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്കങ്ങനെ വരാറുണ്ട്. ഞാൻ ഒരുപാട് അപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരെണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതറിയാൻ വഴിയില്ല. പിന്നെ എല്ലാ അപ്ലിക്കേഷനും തുറന്നു നോക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആൻഡ്രോയിഡ് 11 ആ ഒരു ഫീച്ചറുണ്ട്. അത് നമുക്ക് സെറ്റിംഗ്സിൽ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ സ്വൈപ്പ് ചെയ്ത് പോയാലും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് ഈ ഹിസ്റ്ററിയിൽ നിന്ന് പോയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സംഗതി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ ഒരു കോൺവെർസേഷൻ്റെ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എനിക്കതും വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതുകൊണ്ടും കഴിഞ്ഞില്ല, അവിടെ വേറെയും ചേഞ്ചുകളുണ്ട്. ചാറ്റ് ബബിൾസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മൾ ഓൾറെഡി മെസ്സഞ്ചർ പോലുള്ള സംവിധാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു ബബിൾ ഇങ്ങനെ തെളിഞ്ഞ് നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലോ താഴേക്ക് ആയിട്ട് വരും. നമുക്കത് ടാപ്പ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യാം. കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വിടാം. അപ്പോഴും ആ ബബിൾ സൈഡിൽ നിൽക്കും. അപ്പോൾ ആ ഒരു സംവിധാനം മെസ്സഞ്ചറിലുണ്ടായിരുന്നു, മറ്റ് ആപ്ലിക്കേഷനിൽ നമുക്കത് കിട്ടില്ല. പക്ഷേ ആൻഡ്രോയിഡ് 11 വരുന്നതോടുകൂടി നമ്മുടെ എല്ലാ ഈ മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകളിലും സിസ്റ്റം വൈഡ് ബബിൾ ഫീച്ചറാണ് വരാൻ പോകുന്നത്. വാട്സപ്പ് ആയാലും എന്ത് തന്നെ ആയാലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ ബബിളായിട്ട് നമുക്കത് തെളിഞ്ഞു വരും. അപ്പോൾ മെസ്സഞ്ചറിൽ മാത്രമല്ല എല്ലാതരം ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ബബിൾ ഫീച്ചർ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺവെർസേഷൻ്റെ ഭാഗത്താണ് അതും വരുന്നത്. എനിക്കതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരം കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഫീച്ചറുകളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഇപ്പോൾ ഒരു ഫോൺ എടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് അതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുമോ, ഷോമിയുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടോ, റിയൽമിയുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ്ങിനെ പറ്റിയ ആപ്ലിക്കേഷൻ ഏതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആൻഡ്രോയിഡ് 11 വെച്ചുകൊണ്ട് വരുന്ന ഫോണാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ ഈ ചോദ്യം ഇനി ചോദിക്കേണ്ട. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ റെക്കോർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വലിയ ഇഷ്യൂ എന്തായാലും സോൾവ് ആവുകയാണ്. ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ റെക്കോർഡർ ആൻഡ്രോയിഡ് ഇനി മുതൽ ഉണ്ടായിരിക്കും. സോ പുതിയ ആൻഡ്രോയിഡ് 11 ഫോണുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും സ്ക്രീൻ റെക്കോർഡിംഗ് ഇല്ലാത്ത ഫോണാണെങ്കിൽ തന്നെയും സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന ഫീച്ചർ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരും. ബട്ട് ഫീച്ചേഴ്സ് കൂടുതൽ ഫീച്ചറിച്ചായ ഒരു സ്ക്രീൻ റെക്കോർഡറാണ് വേണ്ടതെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഭാവിയിൽ ഇതിനകത്തേക്ക് ആഡായി വരുമായിരിക്കാം. എന്തായാലും ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന ഫീച്ചർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇനി ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ട ഭാഗത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു പാട്ട് അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി മ്യൂസിക് പ്ലെയറിൽ തന്നെ ഒരു മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷനുകൾ വരുന്ന ഭാഗത്താണ് ഈ ഒരു മ്യൂസിക്കിൻ്റെ കൺട്രോൾ കാണുക.
അതായത് നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യാൻ പാകത്തിന് മ്യൂസിക്കിന്റെ കൺട്രോളും നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരിക. സത്യത്തിൽ അത് നോട്ടിഫിക്കേഷൻ അല്ല, അതൊരു കൺട്രോളാണ്. അത് കൺട്രോളുകളുടെ കൂട്ടത്തിലാണ് കാണിക്കേണ്ടത്. ഇവിടെ നോട്ടിഫിക്കേഷനിലാണ് യൂഷ്വലി ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ബട്ട് ഇനി മുതൽ അത് കൺട്രോളിൽ കാണിക്കും. അതായത് മുകളിൽ നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ കൺട്രോൾ സെന്റർ ഉണ്ടല്ലോ, ആ കൺട്രോൾ സെന്ററിൽ, അതായത് വൈഫൈയും ആൻഡ് മൊബൈൽ ഡാറ്റയൊക്കെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കൺട്രോൾ സെന്റർ, അതിന്റെ കൂട്ടത്തിൽ താഴെയായിട്ടാണ് ഇനി മുതൽ ഈ മീഡിയ കൺട്രോൾ അല്ലെങ്കിൽ ഈ മ്യൂസിക് കൺട്രോളിന്റെ ഐക്കൺസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ എന്നതിലുപരി ഒരു കൺട്രോൾ ആക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷന്റെ ഭാഗത്തായിരിക്കില്ല മ്യൂസിക് കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കാം. ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് അതും തോന്നിയത്. ഓവറോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഓരോ സെക്ഷനും ആൻഡ്രോയിഡ് ലെവലിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ നല്ല അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത കാര്യം സ്മാർട്ട് ഡിവൈസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് ഡിവൈസുകൾ, അതായത് ഇപ്പോൾ ചില ബൾബുകളൊക്കെ സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഒറ്റ ഫോണിൽ നിന്ന് ബൾബ് ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന സംവിധാനം, അല്ലെങ്കിൽ ഫ്രണ്ട് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ സെക്യൂരിറ്റി ക്യാമറകൾ മൊബൈൽ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല പല സ്മാർട്ട് ഡിവൈസുകൾ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന പതിവുണ്ട്. അതിന് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളെയാണ് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 വരുമ്പോൾ അതിനകത്ത് സിസ്റ്റത്തിൽ തന്നെ ഇതിനുള്ള സംവിധാനം ഉണ്ടാകും. അതായത് അതിൻ്റെ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പവർ ഓൺ ഓഫിന് മാത്രമല്ല ഇത്തരത്തിലുള്ള സ്മാർട്ട് ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കൂടി അതിൻ്റെ താഴെ വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. അതുപയോഗിച്ചുകൊണ്ട് ഓരോ സെക്ഷനും ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്മാർട്ട് ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ട് സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് 11 വരുന്നത് നല്ലൊരു ഒരു ഫീച്ചറായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പെർമിഷന്റെ ഭാഗത്താണ്. അതായത് നമുക്കറിയാം പല തരത്തിലുള്ള ഹാക്കേഴ്സും ഹാക്കിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. പലരും അറിയാം നമ്മുടെ ഫോണിനകത്ത് ചില ഹിഡൻ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ തന്നെ ക്യാമറ ആക്സസ് ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോസ് എടുക്കുന്ന സംവിധാനങ്ങളൊക്കെ പലരും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില യൂട്യൂബ് വീഡിയോസ് തന്നെ കാണാം അങ്ങനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംവിധാനം. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള സംവിധാനവും ഓൾറെഡി ആൻഡ്രോയിഡിൽ വന്നിട്ടുള്ളതാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് ആൻഡ്രോയിഡ് 11 വരുമ്പോൾ പെർമിഷൻ മാനേജ്മെന്റിലൂടെ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു അപ്ലിക്കേഷൻ ക്യാമറ ആക്സസ് ചെയ്യേണ്ടത് അപ്പോൾ വാട്സപ്പ് തന്നെയാണെന്ന് വിചാരിക്കാം. വാട്സപ്പിൽ ക്യാമറ ആക്സസ് ഉണ്ട്, നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ക്യാമറ കൊടുക്കണം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു വാട്സപ്പ് എടുത്ത് നമ്മൾ കോൾ ചെയ്യുന്ന ആ സമയത്ത് മാത്രം നമ്മൾ ഫോർ ദിസ് സെക്ഷൻ എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ക്യാമറ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ആ കോൾ കട്ട് ചെയ്തു, വാട്സപ്പ് ക്ലോസ് ചെയ്തു, വീണ്ടും വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ വാട്സപ്പിന് ക്യാമറ ഉപയോഗിക്കാനുള്ള പെർമിഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ ചാറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ചാറ്റ് മാത്രം ചെയ്താൽ മതി. കോള് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വീണ്ടും പെർമിഷൻ കൊടുത്താൽ മാത്രമേ വാട്സപ്പിന് ഇത്തരത്തിൽ ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഫുൾ സമയം പെർമിഷൻ കൊടുക്കുന്ന സംവിധാനമേ ഇല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇനി ഒരു അപ്ലിക്കേഷനും നമ്മുടെ ഫോണിൻ്റെ പുറകിൽ കിടന്നുകൊണ്ട് നമ്മുടെ വീഡിയോ എടുക്കാൻ സാധിക്കില്ലെന്ന് സാരം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഉള്ള ഉപയോഗിക്കുന്ന പ്രൈമറി അപ്ലിക്കേഷനുകൾ വാട്സപ്പ് പോലുള്ള അപ്ലിക്കേഷനുകൾക്ക് തന്നെ സെഷന് മാത്രമായിട്ടും ഇനി മുതൽ പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീച്ചർ എന്തായാലും വളരെ നല്ലൊരു ഫീച്ചറാണ്. ഈ സെഷൻ വൈസ് അടക്കം തിരിച്ചുകൊണ്ട് പെർമിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തരം ഹാക്കേഴ്സിൻ്റെ കയ്യിൽ രക്ഷപ്പെടാൻ വളരെ നല്ലൊരു ഒരു ഫീച്ചറായിട്ട് ഇത് മാറുകയാണ്. പക്ഷേ എന്തായാലും ഹാക്കേഴ്സ് ഇതല്ലെങ്കിൽ വേറെ വഴി കണ്ടെത്തിക്കോളും. എന്തായാലും ബേസിക്കലി ആൻഡ്രോയിഡ് 11 വരുമ്പോൾ പ്രൈവസിക്ക് കുറേ കൂടി മുൻതൂക്കം നൽകുന്നുണ്ട് ഇത്തരം ഫീച്ചറുകളിലൂടെ. അപ്പോൾ അതും ഒരു നല്ല അഡ്വാൻസ്ഡ് ആയ ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. ഇനി അടുത്ത കാര്യം പ്ലേ സ്റ്റോറിലൂടെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്ലിക്കേഷനുകളല്ല, ഫോണിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ, നമുക്കിപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ സെറ്റിംഗ്സ് അതിനകത്തൊക്കെ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ബട്ട് നിങ്ങൾക്ക് ഇനി അത് പ്ലേ സ്റ്റോറിലൂടെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബട്ട് കംപ്ലീറ്റ് ആൻഡ്രോയിഡ് 10 നിന്നും ആൻഡ്രോയിഡ് 11 പ്ലേ സ്റ്റോർ വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, സെക്യൂരിറ്റി അപ്ഡേറ്റുകളായിരിക്കും മിക്കവാറും അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അത് എത്രത്തോളം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് കൺഫ്യൂസിംഗ് ആണ്. കാരണം അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, അത് അത്ര ഈസി ആയിട്ട് ഒരു അപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഫോണിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. കാരണം പല കമ്പനികളുമാണ് ഇതിൻ്റെ അപ്ഡേഷനുകൾ തരുന്നത്. അപ്പോൾ അവരൊക്കെ ഒരുപോലെ നമുക്ക് പ്ലേ സ്റ്റോറിലൂടെ ഈസി ആയിട്ട് തന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് എങ്ങനെയാണ് അപ്പോൾ സക്സസ് ആവുക എന്ന് എനിക്കറിയില്ല. എന്നാലും പ്ലേ സ്റ്റോർ വഴിയും ഇനി സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പാച്ചുകൾ, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നു അതിനകത്ത് ഇപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് ഒരു ചെറിയ ബഗ്ഗുണ്ട്, ആ ബഗ് പ്ലേ സ്റ്റോറിലൂടെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമൊക്കെ ആയിരിക്കണം ഇത് ഈ ഒരു അപ്ഡേഷനിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ബട്ട് എന്തായാലും പ്ലേ സ്റ്റോർ വഴിയും കുറച്ചൊക്കെ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുമെന്നാണ് പുതിയൊരു ഫീച്ചർ വഴി അവർ പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ ആൻഡ്രോയിഡ് 11 അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ മെയിൻ അപ്ഡേറ്റ് അല്ല, സെക്യൂരിറ്റി അപ്�േറ്റുകളെങ്കിലും നിങ്ങൾക്ക് ഇനി പ്ലേ സ്റ്റോർ വഴി സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയിൽ വയർലെസ് സംവിധാനം എല്ലാ ഫോണുകളിലേക്കും. പിക്സൽ ഫോണുകളിൽ നമുക്കറിയാം ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന കാറിലൊക്കെ നമ്മൾ കൺട്രോൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് പിക്സൽ ഫോണുകളിൽ വയർലെസ് വർക്ക് ചെയ്യും, ബാക്കി എല്ലാ ഫോണുകളും നമ്മൾ വയർഡ് കണക്ട് ചെയ്താലാണ് വർക്ക് ചെയ്യുക. ബട്ട് ആൻഡ്രോയിഡ് 11 വരുന്നതോടുകൂടി എല്ലാ ഫോണുകളിലും തന്നെ ഈ വയർലെസ് സംവിധാനത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞാനത് പേഴ്സണലി യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ്.
സോ നിങ്ങൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺവീനിയന്റ് ആയ രീതിയിലേക്ക് മാറ്റുകയാണെന്നാണ് പറയുന്നത് ആൻഡ്രോയിഡ് 11 വരുമ്പോൾ. എന്തായാലും ആൻഡ്രോയിഡ് ഓട്ടോ കൂടി നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് ഇത് കൂടാതെ ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറേ ഫീച്ചറുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് കൂടാതെയും ഫീച്ചറുകളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ആപ്പ് സജഷൻ പോലെ നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനുകൾ നോക്കി അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ സെർച്ചിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല അപ്ലിക്കേഷനുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം, അതുപോലെ സ്മാർട്ട് റിപ്ലൈ ചെയ്യുന്ന കാര്യം, സ്മാർട്ട് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ഡാർക്ക് തീം, ആ ഡാർക്ക് തീമിൻ്റെ തന്നെ ടൈം ഷെഡ്യൂളിംഗ് ഒക്കെ, ഈ പറയുന്ന ടൈം ഷെഡ്യൂളിംഗ് ഒക്കെ നമുക്ക് പല ഫോണിലും അവൈലബിൾ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡിലും ഈ ഒരു ഫീച്ചർ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ഇത് കൂടാതെയും ഈ ഒരു ആൻഡ്രോയിഡ് 11 വരുമ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫീച്ചറുകൾ മെയിനായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ശ്രദ്ധയെ ആകർഷിച്ച കുറച്ച് ഫീച്ചറുകളാണ് ഇവിടെ പറഞ്ഞത്. ഇത് കൂടാതെയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് ആൻഡ്രോയിഡ് 11 ഫീച്ചറുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. ആൻഡ്രോയിഡിൻ്റെ തന്നെ ലിങ്കാണ്. നിങ്ങൾക്ക് അവിടെ പോയി അവരുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ വിശദമായിട്ട് ഒരുപാട് ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കാം. പിന്നെ ആൻഡ്രോയിഡ് 11 മാത്രമല്ല, ഇതിൻ്റെ ഗോ വെർഷനും കൂടി അവർ ഇറക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഗോ വെർഷൻ കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഗോയെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻട്രി ലെവൽ ഫോണുകളിലേക്ക്, മിഡ് റേഞ്ചിനെ വിടെ താഴെ 6000 7000 അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫോണുകൾ, 2GB RAM, 1.5GB RAM അങ്ങനെയുള്ള റാം കുറഞ്ഞ ഫോണുകളിൽ നമ്മുടെ ഈ ഒരു ഒറിജിനൽ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 11 എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയി പോകും, ഉള്ള റാം മുഴുവൻ ആ സിസ്റ്റം തന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഗോ വെർഷൻ, ആൻഡ്രോയിഡ് ഗോ വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് 10 ബേസ്ഡ്, അതിനേക്കാൾ കുറേ കൂടി ഒരു 20% ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഗോ വെർഷൻ വരുന്നത്. ആൻഡ്രോയിഡ് 11 ഗോ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു എൻട്രി ലെവൽ ആ സോഫ്റ്റ്വെയർ കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഭാവിയിൽ ഈ ഒരു മിഡ് റേഞ്ചല്ല എൻട്രി ലെവലിലൊക്കെ 6000 5000 ആ റേഞ്ചിലൊക്കെ 2GB RAM ഫോണൊക്കെ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഗോ 11 ഉള്ള ഫോൺ നോക്കി എടുക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ലതായിരിക്കും. നമുക്ക് ഗോ അപ്ലിക്കേഷനുകൾ, അതായത് ഗൂഗിളിൻ്റെ ഗോ, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഗോ, അതേപോലെ ഗാലറി ഗോ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഗോ ഗോ പറഞ്ഞിട്ട് ചെറിയ വെർഷനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറെ കൂടി സ്മൂത്തായിട്ട് അത് നമുക്ക് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ആൻഡ്രോയിഡ് ഗോ വെർഷനുള്ള സോഫ്റ്റ്വെയർ ഉള്ള ഫോൺ എടുത്തു എന്ന് കരുതിയിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട, പ്ലേ സ്റ്റോർ ഒറിജിനൽ തന്നെയായിരിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ട അപ്ലിക്കേഷനുകളെല്ലാം ഒറിജിനൽ തന്നെ വേണമെങ്കിൽ അതും എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയ ഗോ എഡിഷൻ എടുക്കണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ആൻഡ്രോയിഡ് 11 ഒപ്പം തന്നെ 11 ഗോയും വന്നിട്ടുണ്ട്. എൻട്രി ലെവലിലൊക്കെ ഫോൺ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചുകൊണ്ട് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആൻഡ്രോയിഡ് 11 ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഫോണിൽ MIUI ഉണ്ട് അല്ലെങ്കിൽ അതിലുണ്ട്, പിന്നെ എന്താ അതിൽ പ്രത്യേകത, അങ്ങനെയൊന്നും ചോദിക്കേണ്ട. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡിനകത്ത് തന്നെ ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ OEMs, അതായത് മറ്റുള്ള കമ്പനികൾ ഇതൊക്കെ എടുക്കുമ്പോൾ അവരെങ്ങനെ അതിനെ കസ്റ്റമൈസ് ചെയ്ത് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി തരുന്നു എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഓൾറെഡി 1+8 സീരീസിലൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴേക്ക് ആൻഡ്രോയിഡ് 11 ഏറ്റവും ഹൈലൈറ്റഡ് ആയ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഓൺ ടൈം അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയാസും മറക്കാതെ ഫോളോ ചെയ്തിടുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.